ഞാൻ ലോട്ടസ് ലൈഫ് കച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകുളം. കൂത്താട്ടുകുളത്ത് ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ അടുക്കളയിലേക്ക് കൂത്താട്ടുകുളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും സഹായം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാമൂഹ്യ അടുക്കളയിലേക്ക് ഒരു കൈത്താങ്ങ് സഹായവുമായി മാഞ്ഞാമറ്റത്തിൽ കുടുംബയോഗവും ചൊള്ളമ്പൽ കുടുംബയോഗവും എത്തിയിരിക്കുകയാണ്. പച്ചക്കറികളും പലവ്യഞ്ജന സാധനങ്ങളും സാമൂഹ്യ അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എത്തിച്ചു നൽകുകയാണ് ഈ കുടുംബയോഗം. സാമൂഹ്യ അടുക്കളയിലേക്ക് വാസ്തവത്തിൽ വലിയ വിധത്തിലുള്ള സഹകരണവും സഹായവും ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, രണ്ട് കുടുംബയോഗങ്ങളാണ് നമുക്ക് ഇന്ന് സാമൂഹ്യ അടുക്കളയിലേക്കുള്ള ഈ ഉൽപ്പന്നങ്ങൾ സംഭാവന ചെയ്യുന്നത്. ഇന്ന് ഇത്രയും കനത്ത മഴ ഉള്ള സമയത്ത് പോലും നേരം ഇരുട്ടിയിട്ട് പോലും ഈ കാര്യം ചെയ്യണമെന്നുള്ള വാശിയോടുകൂടി വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ രണ്ട് കുടുംബയോഗങ്ങൾ ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഒരെണ്ണം നമ്മുടെ ഇടയാറിലുള്ള മാഞ്ഞാമറ്റത്തിൽ കുര്യൻചേട്ടൻ്റെ വകയാണ്. കുര്യൻചേട്ടൻ്റെ മകൻ ബിജു നിർബന്ധപൂർവ്വം ഈ ഒരു കാര്യത്തിൽ സഹകരിക്കണമെന്ന വാശിയോടുകൂടി പറയുകയും അത് കൊല്ലമറ്റത്തിൽ ബിജോയി ആ ഉൽപ്പന്നങ്ങൾ എത്തിച്ചേരി തരികയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് ചൊള്ളമ്പൽ കുടുംബയോഗം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും സഹകരിക്കുന്ന കൂട്ടത്തിലാണ്. അവർ ഇന്നലെ വന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ രണ്ട് കൂട്ടർ ചൊള്ളമ്പൽ കുടുംബയോഗം വലിയ വിധത്തിൽ പച്ചക്കറികൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, പലവ്യഞ്ജനങ്ങൾ നമ്മുടെ ടൗണുകളിനകത്ത് എത്തിച്ചിട്ടുണ്ട്. അത് ഈ മഴയോട് ഒരു ഒരു സാഹചര്യത്തിൽ നമുക്കത് മുഴുവനായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ബിജോയി കൊണ്ടുവന്നത് കുര്യൻചേട്ടൻ്റെ സ്നേഹവായ്പാണ്. ഈ രണ്ട് ഉൽപ്പന്ന ശേഖരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി മണലോടി ചൊള്ളമ്പൽ കുടുംബയോഗം കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ ബഹുമാനിയായ നഗരസഭാ ചെയർപേഴ്സിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മാഞ്ഞാമറ്റത്തിൽ കുടുംബത്തിൻ്റെ വകയായി എത്തിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വൈസ് ചെയർപേഴ്സൺ അംബിക രാജേന്ദ്രനെ ക്ഷണിക്കുകയാണ്. പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഒന്നിച്ചു നിൽക്കുക, കൈത്താങ്ങാവുക എന്നുള്ളത് കൂത്താട്ടുകുളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം, നമ്മുടെ ഡി സി സി ഒന്നുകൂടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 ദിവസത്തോളമാണ്. ഏറ്റവും അധികം സംഭാവനകളും അതുപോലെ തന്നെ സാധന സാമഗ്രികളും കൊണ്ടുവന്നിട്ടുള്ള കൂത്താട്ടുകുളക്കാർക്ക് ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. നമ്മുടെ ഈ അടുക്കളയിൽ നിന്ന് ഏകദേശം ഒരു 70-80 അടുത്ത് ആളുകൾക്ക് 4 നേരവും നമുക്ക് ഭക്ഷണം നൽകാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ചുറ്റുപാടുമുള്ള കുമനസുകളുടെ ഒരു സഹായം ഹസ്തം നേടിക്കൊണ്ടുള്ളതാണ്. അതിന് ഏറ്റവും അധികം നഗരസഭ അധ്യക്ഷ എന്ന നിലയിലും ഈ കൂത്താട്ടോളക്കാരി എന്ന നിലയ്ക്ക് നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. അതുപോലെ മാഞ്ഞാമറ്റം ചൊള്ളമ്പൽ കുടുംബയോഗത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകർ, അവിടുത്തെ അംഗങ്ങൾ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പ്രതിസന്ധിയിൽ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അഗ്നിയുടെ യജ്ഞത്തിൽ കൂത്താട്ടുളം നിവാസികളെല്ലാവരും സജീവമായി രംഗത്തുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ മഴയത്തും രണ്ട് കുടുംബ യോഗക്കാർ ഇവിടെ ഇനിയും പ്രതിസന്ധിയിൽ പച്ചക്കറിയും പാടം ചെയ്യണം. പറഞ്ഞ പോലെ 10-20 ആളുകൾക്ക് ഭക്ഷണം ദിവസവും 4 നേരം വീതം കൊടുക്കുന്ന ഈ വലിയ പ്രയത്നത്തിന് നമ്മുടെ കൂത്താട നിവാസികളുടെ എല്ലാവരുടെയും സമയം ഇനിയും ഇതുപോലെ ഉണ്ടാവുമെന്ന്, അവർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇതിനെ മുന്നേറ്റിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും സമയ സഹകരണം. ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ മഹാമാരി കൊറോണയിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്നുള്ള ദൗത്യവുമായിട്ട് വളരെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നമ്മുടെ കർഷക മുനിസിപ്പാലിറ്റി ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഈ സമൂഹ അടുക്കളയിലേക്ക് സ്വന്തം കുടുംബയോഗത്തിന് ഇതുപോലൊരു ഭാഗമാണ് സ്ഥാപിച്ചത് ഞങ്ങൾ സന്തോഷിക്കുന്നു. അതുപോലെ ഈ അവസരത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എല്ലാ ക്യാപ്റ്റേഴ്സിനെയും അതുപോലെ കൗൺസിലർമാരെയും എല്ലാ നാട്ടുകാരെയും ഈ അവസരത്തിൽ ഇത്ര കരുതലോടുകൂടി പ്രവർത്തിക്കുന്ന അവരെ ഈ അവസരത്തിൽ അനുവദിക്കുകയും ചെയ്യുന്നു. ഈ കോവിഡിൻ്റെ ഈ വലിയ മഹാമാരിയുടെ സമയത്ത് നാനാമത്തെ കുടുംബാംഗം ഇവിടെ വലിയ സഹായം നൽകുവാനായിട്ട് എന്നെ വിധിച്ചു. അത് എൻ്റെ ഇവിടെ ഭംഗിയായിട്ട് എത്തിക്കാൻ കഴിഞ്ഞ് ഞാൻ വളരെ സന്തോഷമാണ്.
കൂത്താട്ടോളത്തെ വാർത്തകൾ തീരുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.